ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയെന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രായം നോക്കാതെ ആരെയും അവിടേക്ക് കടത്തിവിടാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അതനുസരിച്ച് നിരവധി സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂവെന്നും കടകംപള്ളി വ്യക്തമാക്കി. RSS ഇനി എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല. അവിടെ നിരവധി സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു. പ്രായഭേദമില്ലാതെ ശബരിമലയിൽ ആർക്കും വരാമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ശബരിമലയിൽ വിശ്വാസികളായ ആക്ടിവിസ്റ്റുകൾക്ക് വരാം. ഏത് പ്രായത്തിലുള്ളവർക്കും വരുന്നതിന് തടസ്സമില്ലെന്നും സുപ്രീം കോടതി വിധിയിലുണ്ട്. അടുത്ത കാലത്ത് ശബരിമലയിൽ എത്തിയ സ്ത്രീകൾക്ക് മറ്റു ഉദ്ദേശങ്ങളില്ലായിരുന്നു. സ്ത്രീകൾ കയറുന്നതിൽ യഥാർത്ഥ ഭക്തർക്ക് തടസ്സമില്ല. കലാപം അഴിച്ചുവിടുന്നത് RSS ആണ്, കടകംപള്ളി ആരോപിച്ചു. സംസ്ഥാനത്ത് BJP പിന്തുണയോടെ ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ ഇതുവരെ 3178 പേർ അറസ്റ്റിലായി. ഇതിൽ 487 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ 2191 പേർക്ക് വിവിധ കേസുകളിൽ ജാമ്യം ലഭിച്ചു. വിട്ടയച്ചവരെ അടക്കം അറസ്റ്റിലായവരുടെയെല്ലാം പേര് വിവരങ്ങളടങ്ങിയ കൃത്യമായ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇതിന്റെ വിശദാംശങ്ങൾ നൽകി. വീണ്ടും ഇവർ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. കണ്ണൂരിലും അടൂരിലും ഇപ്പോഴും പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത്. നെടുമങ്ങാട് ബോംബേറ് കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. RSS പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാൾ ബോംബെറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹർത്താൽ ദിനത്തിലായിരുന്നു നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബോംബേറുണ്ടായത്. അന്ന് CPMന്റെയും BJPയുടെയും പ്രകടനത്തിനിടെ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയിരുന്നു. വലിയ രീതിയിലുള്ള കല്ലേറുണ്ടായി. ഈ സമയം പോലീസ് കൂടുതലുള്ള ഭാഗത്തേക്ക് ഇയാൾ ബോംബെറിയുകയായിരുന്നു. ആരാണ് ബോംബെറിഞ്ഞതെന്നതിന് ഇതുവരെ വ്യക്തതയില്ലായിരുന്നു. 4 തവണ ബോംബെറിയുന്ന ദൃശ്യമാണ് CCTVയിൽ പതിഞ്ഞത്. നൂറനാട് സ്വദേശി പ്രവീണിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് പറയുന്നു. പ്രവീണിന്റെ കൂടെ ആരെല്ലാം അക്രമ ദിവസം ഉണ്ടായിരുന്നുവെന്നും ആരെല്ലാം സഹായിച്ചുവെന്നും അന്വേഷിച്ചു വരികയാണ്. വിവിധ ബാങ്കുകളിൽ നിന്ന് കോടികൾ വായ്പയെടുത്തു മുങ്ങിയ വിവാദ വ്യവസായി വിജയ് മല്യയെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. ഇതോടെ മല്യയുടെ സ്വത്തുക്കൾ സർക്കാരിന് കണ്ടുകെട്ടാൻ കഴിയും. സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി രാജ്യം വിടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് വ്യവസ്ഥ ചെയ്യുന്ന നിയമം പാർലമെന്റ് പാസാക്കിയിരുന്നു. ഈ നിയമപ്രകാരമാണ് മല്യയെ മുംബൈ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. 2016 മാർച്ചിലാണ് മല്യ രാജ്യം വിട്ടത്. UK കോടതി മല്യയെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ വിധിച്ചതിന് പിന്നാലെ വായ്പയെടുത്ത തുക മുഴുവൻ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്, അത് സ്വീകരിക്കണമെന്ന അഭ്യർത്ഥന ട്വീറ്റിലൂടെ മല്യ നടത്തിയിരുന്നു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.